നമസ്കാരം. ജസ്റ്റിസ് ഫോർ സോൾജിയർ വിഷ്ണു. രാജ്യമൊട്ടുക്കും അലയടിക്കുകയാണ് ഈ മുദ്രാവാക്യം. സർവീസിലുള്ള ഒരു സൈനികന് നേരെ പോലീസിലെ ചില കാവാലികർ നടത്തിയ അതിക്രൂരമായ ആക്രമണത്തിന്റെ നടുക്കം രാജ്യം ഒന്നടങ്കം ആത്മരോഷത്തോടെയാണ് പങ്കുവച്ചത്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്തൊരു വ്യക്തിയുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ നിശബ്ദത എന്നെ വല്ലാതെ നിരാശനാക്കി കളഞ്ഞു. തന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ നിരന്തരമായി ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും ഇതിനെയെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ് അദ്ദേഹം ഇപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൈനികന് നീതി വേണമെന്ന മുറവിളി ശക്തമാകുന്ന വേളയിൽ മുഖ്യമന്ത്രി കേരള പോലീസിനെ കുറിച്ച് ആത്മാഭിമാനത്തോടെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ശ്രദ്ധിക്കുക. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് ശരിയായിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞ് സൈനികനെ ആക്രമിച്ച സംഭവത്തെ അടക്കം പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചില വരികൾ കുറിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, നേട്ടങ്ങളുടെ വലിയ പട്ടികയുള്ളപ്പോഴും പോലീസിന്റെ യശസ്സിന് ചേരാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഗൗരവതരമായ വിഷയമാണ്. അത്തരം ഒറ്റപ്പെട്ട കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ കേരള പോലീസിന് അവമതിപ്പുണ്ടാക്കുകയാണ്. അവരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല, കുറ്റമറ്റ അന്വേഷണം ഉറപ്പാക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് സൈനികനെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ കൈക്കൊണ്ടത്? സസ്പെൻഷൻ അല്ലാതെ. പ്രക്ഷോഭം രൂക്ഷമായപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ പോലീസുകാരുടെ സ്ഥലം മാറ്റം എന്ന ആദ്യ നിലപാടിൽ നിന്ന് അല്പം മാറി സസ്പെൻഷൻ ആക്കി, അത്രയല്ലേ ഉള്ളൂ? അതിനുശേഷം 48 മണിക്കൂറിൽ എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്തിനാണ് ഇത്രയും കാലതാമസം? ശബ്ദിക്കുന്ന തെളിവുകൾ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയല്ലേ? അനക്കറിയില്ല എന്നാണ് പറയാനുള്ളതെങ്കിൽ ആ തെളിവുകൾ ഒന്ന് അറിയാൻ വേണ്ടി കാണിക്കാം. സൈനികനെയും സഹോദരനെയും MDMA കേസിൽ കുരുക്കിയ ശേഷം അന്ന് SI അനീഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അതൊന്ന് പരിശോധിച്ചിട്ട് മടങ്ങി വരാം. അതിൽ നമ്മൾ MDMA പിടിച്ചതിനകത്ത് ഒരു ദമ്പതികൾ ഉൾപ്പെടെയുള്ള 4 പേരെയാണ് നമ്മൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് അവരെ കസ്റ്റഡിയിലിരുന്ന സമയം നമ്മുടെ സ്റ്റേഷൻ റൈറ്റർ ശ്രീ AC പ്രകാശചന്ദ്രന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായ സമയത്ത് 2 പേര് സ്റ്റേഷനിലേക്ക് കയറി വന്നു. ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ MDMA ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള പ്രതികളെ കൂടുതലായിട്ട് അവർക്ക് കാണണമെന്ന് ഓരോ കാര്യങ്ങൾ തിരക്കണമെന്നും പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കയറി വന്നിട്ട് റൈറ്റർ ആയിട്ട് വാക്കുകൾക്ക് ഉണ്ടായി. അദ്ദേഹത്തെ മാരകമായി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. വരുന്ന ഒരു പ്രതി പട്ടാളക്കാരനാണെന്ന് പറയുന്നത്, മറ്റേത് അയാളെ സഹോദരൻ തന്നെയാണ്. അപ്പോൾ 2 പേരും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന് അകത്ത് വന്ന് ഇടിക്കുകയും പിന്നെ ഇടികൊണ്ട് സ്റ്റേഷൻ റൈറ്റർ സ്റ്റേഷനിൽ തറയി വീടുകയും നല്ല അതേ നല്ലപോലെ രക്തം മാറുന്ന അവസ്ഥയിലായാണ് ഉടൻ തന്നെ നമ്മളെ ആംബുലൻസിനകത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അടിയന്തര ചികിത്സ സഹായം. ഇപ്പോഴയാൾ ഒബ്സർവേഷനിലാണ്. ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് ബൊമ്മാംപേട്ട മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ആയിരിക്കും കാര്യം. സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനകത്തേക്ക് വന്നിട്ട് ഇത് പോലീസ് സ്റ്റേഷനാണെന്നും ഇവിടെ ക്രമസമാധാനം നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും അറിയാനാണ്. നോക്കുക, എത്ര ക്രൂരമായിട്ടാണ് അന്നത്തെ ക്രൂരമായ ആക്രമണത്തിന് ശേഷം പട്ടാളക്കാരനെ കുറിച്ച് SI അനീഷ് വിശദീകരിക്കുന്നത്. MDMA കേസിലെ പ്രതി, ലഹരിമരുന്നിന് അടിമ തുടങ്ങി എന്തൊക്കെ വിശേഷണങ്ങളാണ് നൽകുന്നത്? വിഷ്ണുവിനെ പരമാവധി മാധ്യമങ്ങളിലൂടെ നാറ്റിച്ച് പരമാവധി പക തീർക്കുക എന്നതായിരിക്കും അന്ന് SI കരുതിയിട്ടുണ്ടാവുക. സ്വാഭാവികമാണ്, പോലീസിന് പക തോന്നിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നാണല്ലോ. എന്നാൽ വലിയ ആവേശത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹീറോയിസം കാട്ടി അവതരിപ്പിച്ച ഈ വീഡിയോ അതാണ് SI ഇനി അങ്ങോട്ട് അഴിയാക്കുരുക്കായി മാറുന്നത്. കാരണം ഇതുതന്നെയാണ് ഈ സംഭവത്തിൽ SI അനീഷിന് നേരിട്ട് പങ്കുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കുറച്ചുനാൾ മുമ്പ്, അതായത് ഈ സംഭവം വലിയ വിവാദമായതിന് പിന്നാലെ, SI അനീഷ് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നുവെന്നും എനക്കൊന്നും അറിയില്ലേ എന്നുമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഓഡിയോ. അതിലെ പറച്ചിലും നമ്മളിപ്പോൾ കണ്ട വീഡിയോയിലെ പറച്ചിലും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ. അന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ആവേശവും അക്രമോത്സുകതയും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോയിലുണ്ടോ? ഇല്ലല്ലോ. അന്ന് ഞാനാണ് പിടിച്ചത്, ഞാനാണെല്ലാം ചെയ്തത് എന്നൊക്കെ സ്ഥാപിക്കാനായിരുന്നു ഏമാനതെടുക്കുമെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി. ഞാനെന്ന് പറഞ്ഞില്ലേ പ്ലീസ് എന്നെ ഉപദ്രവിക്കില്ലേ എന്നായിട്ടോ? അതായത് പണി വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതല്ലേ കള്ളത്തരം? ഇത് തന്നെയല്ലേ SI ക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവ്?
ഇനി അടുത്തത്, വിഷ്ണു ഒരു സൈനികനാണെന്ന് താൻ അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ വിഷ്ണു പറഞ്ഞിരുന്നു എന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ എസ് ഐ പറയുന്നുണ്ട്. അതുമാത്രം ഒന്നുകൂടി കാണാം. വരുന്ന ഒരു പ്രതി പട്ടാളക്കാരനാണെന്ന് പറയുന്നത്, മറ്റേത് അയാളെ സഹോദരൻ തന്നെയാണ്. അപ്പൊ രണ്ടുപേരും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതായത് സൈനികനാണെന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട് എന്ന് എസ് ഐ അനീഷ് വ്യക്തമാക്കുന്നു. ഒരു സൈനികനെ അറസ്റ്റ് ചെയ്താൽ പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങളൊന്നും കിളികൊല്ലൂർ പോലീസ് ചെയ്തിട്ടില്ലെന്ന് ഇതോടകം തെളിഞ്ഞ കാര്യമാണ്. അതായത് ആ നിയമലംഘനത്തിൽ നിന്ന് എസ് ഐ അനീഷിന് ഇനി ഒഴിഞ്ഞു മാറാനാകില്ല. കാരണം ക്യാമറകൾക്ക് മുന്നിൽ പട്ടാളക്കാരനെയാണ് താൻ പിടികൂടിയതെന്ന് അനീഷ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ വ്യക്തിയെ പിടിക്കുന്ന സമയത്ത് അയാൾ പട്ടാളക്കാരനാണെന്ന് അയാൾ പറഞ്ഞിരുന്നു എന്ന് താൻ സമ്മതിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ വിവരം സൈന്യത്തെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് അനീഷ് മറുപടി പറയേണ്ടി വരും. ഒരു പക്ഷേ ഇതായിരിക്കും അന്നത്തെ എസ് ഐ അനീഷിന് ഏറ്റവും വലിയ കുരുക്കുകളിലൊന്നായി ഇന്ന് മാറാൻ പോകുന്നത്. അതായത് ഐ ഡി കാർഡ് വിഷ്ണുവിൻ്റെ പക്കലില്ലായിരുന്നു, അതുകൊണ്ട് സൈനികരാണെന്ന് താൻ തിരിച്ചറിഞ്ഞിരുന്നില്ല തുടങ്ങിയ ന്യായവാദങ്ങൾ ഇറക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വിലപ്പോകില്ല എന്നും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്നും സാരം. അത് ഗുരുതരമായൊരു കുറ്റമായി മാറും. ആവേശവും പകയും തലയ്ക്ക് പിടിച്ച് ഗീർവാണമടിച്ചത് സ്വന്തം വാരിക്കുഴി കുത്തലായി മാറിയെന്നും പറയാം. ഇതെങ്ങനെയാണ് ഒരു ഗുരുതരമായ കുറ്റമാകുന്നത് എന്ന് കേണൽ ഡെന്നി പറയുന്നത് കൂടി കേൾക്കാം. ഇവിടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ഗുരുതരമായി നടന്ന ഒരു പ്രൊസീജിയർ ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈനികനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു FIR ലോഡ്ജ് ചെയ്യുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലായിട്ട് 24 hours അടുത്ത നിയറസ്റ്റ് മിലിറ്ററി സ്റ്റേഷൻ, അതായത് ഇവിടെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അറിയിക്കുന്ന എന്നുള്ളതാണ്. ഞാൻ അന്വേഷിച്ച എന്റെ റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ആഫ്റ്റർ തോട്ട് എന്നുള്ള രീതിയിലേക്ക് പിന്നീടാണ് അവർ അത് അറിയിച്ചത്. അപ്പൊ ഇതിന് ഇവിടെ അവരൊരു അവർക്ക് തന്നെ അറിയാം, അവർ തുടക്കം തന്നെ അവർ തെറ്റിപ്പോയെന്നുള്ളത് അറിയാം. അപ്പൊ അതിനു വേണ്ടിയാണ് പിന്നെ അവർ ഒരു 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 വലിയ രീതിയിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു MDMA കേസ് ആയിട്ട് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അപ്പം ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആർമി അതോറിറ്റീസിന്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്തും വ്യവസ്ഥയുണ്ട്. ഒന്നീ ഇപ്പൊ മൈനർ ആയിട്ടുള്ള ഒരു ഒരു ഒഫൻസ് ആണെങ്കിൽ ആർമിയുടെ ഉള്ളിൽ തന്നെ അവരെ ചാർജ് ചെയ്യാനും ചാർജ് ഷീറ്റ് ചെയ്യാനും അതിനെ ശിക്ഷിക്കാനുള്ള അധികാരം ആർമിയിൽ അതോറിറ്റീസ് അല്ലെങ്കിൽ ആർമിയുടെ കമാൻഡിങ് ഓഫീസറിനുണ്ട്. അപ്പം ഇത് ജുഡീഷ്യറി എടുത്ത് പല കേസുകൾ നമ്മൾ ചെന്നിട്ട് ആർമി അതോറിറ്റി ഞങ്ങൾ ആ കേസ് ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഈഗോ ക്ലാഷ് ആയിട്ടുള്ള കേസിൽ അത് ആർമി അതോറിറ്റീസിനെ 24 hours ആയിട്ട് അറിയിക്കുക മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് ഒരു MDMA കേസ്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഫേക്ക് MDMA കേസ് ഒരു സെർവിങ് ജവാന്റെ അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അത് ഒരു ആ വ്യക്തിയല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഗേൻസ്റ്റ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മർദ്ദനം നടന്നു എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും പോലീസുകാരിയുടെ പോലീസിനെതിരായ സാക്ഷിമൊഴി അടക്കമുള്ള മറ്റു തെളിവുകളും. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനു മുകളിൽ കയറി അടയിരിക്കാതെ കടുത്ത നടപടികൾ എടുക്കാൻ ഇനിയും എന്താണ് മുഖ്യമന്ത്രിക്ക് താമസമെന്നാണ് അറിയാനുള്ളത്. സേനയെയും സർക്കാരിനെയും നാണക്കെടുത്താൻ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ തെളിവുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ എന്നതാണ് ചോദ്യം. അല്ല, ഇതൊന്നും അത്ര വലിയ കാര്യമായി തോന്നുന്നില്ല എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവസാനിക്കാൻ ഒറ്റപ്പെട്ട കടുത്ത നടപടി ഈ പോലീസുകാർക്കെതിരെ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. സസ്പെൻഷൻ എന്ന സുഖവാസ പരിപാടിക്ക് പകരം ഒറ്റപ്പെട്ട ഒരൊറ്റ ഡിസ്മിസൽ, അതോടെ എല്ലാവരും പഠിക്കും, പേടി വരും. ഒറ്റപ്പെട്ട ഒരൊറ്റ ജയിൽവാസം കൂടി കൊടുത്താൽ സൂപ്പറായി. അതിന് ഉത്തരവിടാൻ ഈ തെളിവുകളൊക്കെ പരിശോധിച്ച ശേഷം ഒറ്റപ്പെട്ട ഒറ്റ ചങ്ക് മാത്രം മതിയാകും. ഇപ്പോൾ കുറ്റം പറയുന്ന സഖാക്കളും പൊതുജനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈയടിക്കും, അഭിവാദ്യമർപ്പിക്കും. അതിനിയും താമസമുണ്ടായാൽ എന്നേക്കുമായി ഇല്ലാതാകാൻ പോകുന്നത് സർക്കാരിൻ്റെ അവശേഷിക്കുന്ന സൽപ്പേരായിരിക്കും, ഉറപ്പ്.